യോ വാട്സ്ആപ്പ് ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞൊരു കൊലാബ് വീഡിയോ ആണ്. ആൻഡ് നമ്മൾ കൊലാബറേറ്റ് ചെയ്യുന്നത് നമ്മൾ സെൻ ജി എഫ് എക്സ് എന്ന് പറഞ്ഞ ജി എഫ് എക്സ് ഡിസൈനറുമായിട്ടാണ്. ആൻഡ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത് സെൻ ജി എഫ് എക്സ് കാണിച്ചു തരും എങ്ങനെ നമ്മുടെ ഇങ്ങനത്തെ ഒരു തമ്മിൽ ചെയ്യാമെന്ന് നിങ്ങൾക്ക് പ്രിവ്യൂ കാണാം. ഈ തമ്മിൽ ട്യൂട്ടോറിയലാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഇത് നിങ്ങൾക്ക് എല്ലാ ഗെയിമിനും യൂസ് ചെയ്യാം. ജസ്റ്റ് ക്യാരക്ടർ പി എൻ ജി മാത്രം മാറ്റിയാൽ മതി. നിങ്ങൾക്ക് ഫ്രീ ഫയറിൻ്റെ ക്യാരക്ടർ വെച്ചാൽ ഫ്രീ ഫയറിൻ്റെ തമ്മിലായി. ആൻഡ് കോഡ് മൊബൈലിൽ ഏതെങ്കിലും ഒരു പി എൻ ജി വെച്ച് കഴിഞ്ഞാൽ കോഡ് മൊബൈലിൻ്റെ തമ്മിലായി. സോ നിങ്ങൾക്ക് ഏത് ഗെയിമിനും ബേസിക്കലി ഏത് ഗെയിമിനും ഇത് ഉപയോഗിക്കാം. സോ ഇതിനെന്തൊക്കെ വേണം ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളുടെ പിക്സൽ ആപ്പും പി എസ് എച്ച് അല്ലെങ്കിൽ പി എസ് സി സി ആപ്പും മതി. ആൻഡ് ഇതിൻ്റെ ഒരു പാക്ക് ഉണ്ടാവും. അതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് പാക്കിൻ്റെയും ആപ്പിൻ്റെ എല്ലാത്തിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ് ഓക്കെ, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് സെൻ ജി എഫ് എക്സിനെ ഫോളോ ആയിട്ടില്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇപ്പോൾ തന്നെ പോയി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് അത്രയുള്ള നിങ്ങളെ പറഞ്ഞൊന്നും ബോറൊന്നും അടുപ്പിക്കുന്നില്ല. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഗൈസ് ആദ്യം തന്നെ നമ്മുടെ പിക്സലാബ് ഓപ്പൺ ചെയ്തിട്ട് പുള്ളി ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാണ്. നമ്മുടെ തമ്മിലിന് വേണ്ട ടെക്സ്റ്റ് പുള്ളി പിക്സലാബിൽ ടൈപ്പ് ചെയ്യാണ്. സോ പുള്ളിയുടെ പേര് തന്നെ അടിക്കുകയാണ്, സെന്നിക്സ് ലൈഫ് സെന്നിസ് ലൈഫ് എന്നാണ് പുള്ളി അടിക്കുന്നത്. സോ അതിനുശേഷം ഓക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു. അതിനുശേഷം എ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുന്നു. ദെൻ എ ബി ഫോണിൽ പോയിട്ട് മൈ ഫോണിൽ പോയിട്ട് നമ്മുടെ ഫോണ്ട് ചൂസ് ചെയ്യണം. ആൻഡ് ഫോണ്ട് ഇവിടെ ചൂസ് ചെയ്യുന്നത് ബേർബാങ് എന്ന് പറഞ്ഞ ഫോണ്ടാണ്. ആൻഡ് ഈ ഫോണ്ട് എങ്ങനെ പിക്സലാബിൽ ആഡ് ചെയ്യാൻ അറിയത്തില്ല. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് കാണാം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം. സോ അതിനുശേഷം ജസ്റ്റ് സേവ് ചെയ്യുന്നു. ട്രാൻസ്പെരൻ്റ് ആക്കിയതിന് ശേഷം പി എൻ ജി ആയിട്ട് സേവ് ചെയ്യുന്നു. ഓക്കെ, സോ അതിനുശേഷം പി എസ് എച്ച് എടുക്കുന്നു. ഒരു 1920x1080p റെസൊല്യൂഷൻ ഓപ്പൺ ചെയ്യുന്നു. ആൻഡ് പ്ലസ് ഐ ക്ലിക്ക് ചെയ്തിട്ട് പുള്ളി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യാണ് പ്രോജക്റ്റിലോട്ട്. സോ ഇത് പി എസ് എച്ച് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന. മിക്കവരും യൂസ് ചെയ്യുന്ന, ഞാനും യൂസ് ചെയ്യുന്ന പി എസ് ഈ സി ആണ്. ബട്ട് ഫങ്ഷൻസൊക്കെ സെയിം ആണ്. ഇൻ്റർഫേസിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ ബാക്ക്ഗ്രൗണ്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ശേഷം ജസ്റ്റ് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് മറ്റേ പ്ലസ് ഐക്കണിലല്ല, എം ടി ലെയർ ഉണ്ടല്ലോ ഓൾറെഡി, ആ എം ടി ലെയറിൽ പോയിട്ട് ഗ്രേഡിൻ്റ് അപ്ലൈ ചെയ്യാണ്. സോ ഇവിടെ എടുക്കുന്ന ഗ്രേഡിൻ്റ് എന്ന് പറയുന്നത് ഒരു ബ്ലൂയിഷ് ടൈപ്പ് ഗ്രേഡിൻ്റ് ആണ്. സോ ആദ്യത്തെ കളർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഹ്യൂ നോക്കാം, 189 ഡിഗ്രിയിലെ ഹ്യൂ ഉള്ള ഒരു കളറും. ദെൻ സെക്കൻഡ് കളറ് നോക്കട്ടെ, സെക്കൻഡ് കളറും ബ്ലൂ ആണ്. ബട്ട് അതിൻ്റെ ഹ്യൂവിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 194 ഡിഗ്രി ഹ്യൂവും. ദെൻ അതിൻ്റെ ബ്രൈറ്റ്നസ് കുറയ്ക്കുന്നുണ്ട്, ഒരു 79% ബ്രൈറ്റ്നസ്സും കൊടുക്കുന്നുണ്ട്. ആൻഡ് അത്രേ ഉള്ളൂ, അതാണ് നമ്മുടെ ഗ്രേഡിയൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ തമ്മിലെ മൊത്തത്തിൽ തീമെന്ന് പറയുന്ന ഈ ഗ്രേഡിൻ്റെ ബേസ് ചെയ്തായിരിക്കും തീമെന്ന് പറയുന്നത്. സോ അതിനുശേഷം ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുന്നു. നിങ്ങൾക്ക് എഫക്സിൽ പോയി കഴിഞ്ഞാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഓപ്ഷൻ കിട്ടും. അതിനുശേഷം തിരിച്ച് നമ്മുടെ ഗ്രേഡിൻ്റ് ലെയറിൽ വന്നിട്ട് അതിൻ്റെ ബ്ലെൻഡിങ് മോഡ് ലൈറ്റിന് കൊടുക്കുന്നു. അതിനുശേഷം ഒരു എം ടി ലെയർ ഓപ്പൺ ചെയ്യുന്നു പുള്ളി. ആൻഡ് ഒരു ക്യാരക്ടർ പി എൻ ജി ആണെന്ന് തോന്നുന്നു പുള്ളി എടുക്കുന്നുണ്ട്. ഓക്കെ, ഒരു ഫോർട്ട് നൈറ്റിൻ്റെ ക്യാരക്ടർ പി എൻ ജി പുള്ളി എടുക്കുന്നുണ്ട്. അതിനുശേഷം പുള്ളി ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ലെഫ്റ്റ് സൈഡിലാണ് പുള്ളി കൊടുക്കുന്നത്. നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങൾക്ക് റൈറ്റിലാണ് വെക്കേണ്ടത്, അപ്പം റൈറ്റിൽ വെക്കാം, ജസ്റ്റ് ലെഫ്റ്റ് വെക്കാം, നിങ്ങളുടെ ഇഷ്ടം. സോ ലെഫ്റ്റിന് വെച്ചതിന് ശേഷം എം ടി ലെയർ ഏറ്റവും മേളിൽ കൊണ്ടുവരുന്നു. അതിന് മുമ്പായിട്ട് പുള്ളി ക്യാരക്ടർ പി എൻ ജി സെലക്ട് പിക്സൽസ് കൊടുത്തിരുന്നു. ദെൻ എം ടി ലെയർ വന്ന് ബ്രഷ് എടുക്കുന്നു. ദെൻ അതിൻ്റെ കളർ പുള്ളി ചൂസ് ചെയ്യുന്നത് സാച്ചുറേഷൻ 88% നിങ്ങൾക്ക് കാണാം, അല്ല 100%. ആൻഡ് ഹ്യൂ നിങ്ങൾക്ക് കണ്ടു കാണിക്കും വാല്യൂ, ആ അനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. ആൻഡ് അത് ഫില്ല് ചെയ്യുക, ഫിൽ ആൻഡ് സോ കൊടുത്താലും, അല്ല ഐ മീൻ ഫില്ല് കളർ ഫില്ല് ചെയ്താലും മതി സെൽഫ് പിക്സൽസ് കൊടുത്തിട്ട്. ആൻഡ് ദെൻ ഗോസ് ഇൻ ബർ അപ്ലൈ ചെയ്യുന്നു. നമ്മളിപ്പം ഫില്ല് ചെയ്ത കളറിന് ഗോസ് ഇൻ ബർ ഫുള്ളാക്കുന്നു. അതിനുശേഷം അത് തൊട്ട് താഴെ കൊണ്ടു, യെസ് തൊട്ട് താഴെ കൊണ്ടുവന്നിട്ട് ലീനിയർ ഡോജ് ആക്കാൻ തോന്നുന്നു. യെസ് ഇപ്പോൾ ഗ്ലോ കിട്ടും, അതിനാണ് പുള്ളി അത് ചെയ്തത്. സോ ലീനിയർ ഡോജും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുശേഷം പുള്ളി ഒരു എം ടി ലെയർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്രഷ് എടുക്കുകയാണ്. ആൻഡ് ടോപ്പ് റൈറ്റ് കോർണറിൽ പുള്ളി ബ്രഷ് വെച്ച് ചെറുതായിട്ടൊന്ന് അടിക്കുകയാണ്, ബ്രഷ് അടിക്കുകയാണ്. അതിനുശേഷം ഗോസിൻ ബ്ലർ കൊടുക്കുകയാണ്, ഫുള്ള് കൊടുക്കുകയാണ്. ആൻഡ് ദെൻ ലീനിയർ ഡോഡ്ജ് ആയിരിക്കണം, അല്ല ഒന്നും കൂടെയും ഗോസിൻ ബ്ലർ കൊടുക്കുകയാണ്. ദെൻ ലീനിയർ ഡോഡ്ജ് അതായിരിക്കുമല്ലോ അവസാനം. സോ അത് കൊടുക്കുക. ആൻഡ് അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കുന്നുണ്ട്, ഒരു 55% ഒപ്പാസിറ്റിയും പുള്ളി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക അത്. ആൻഡ് ദെൻ ആൻറ്റി പോയിട്ട് ട്രാൻസ്ഫോം നിൽക്കുന്നു. ദെൻ ഫ്ലിപ്പ് എക്സ് ആൻഡ് ഫ്ലിപ്പ് ഐ കൊടുത്തിട്ട് ബോട്ടം റൈറ്റ് ബോട്ടം ലെഫ്റ്റ് കോർണറിലോട്ട് കൊണ്ടുപോകണം പുള്ളിയത്. സോ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ബോട്ടം റൈറ്റ് ബോട്ടം ലെഫ്റ്റ് എപ്പോഴും തിരിഞ്ഞു. ആൻഡ് അതിൻ്റെ ഒപ്പാസിറ്റി കുറയ്ക്കും, അല്ല കൂട്ടുന്നുണ്ട് കുറച്ച്.
അതിനുശേഷം പുള്ളി പിക്സലാബിലെ ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിക്സലാബിൽ ചെയ്ത് വെച്ചാൽ ആ ടെക്സ്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നത് ആൻഡ് അത് ഡിഫറൻഷിയേറ്റ് ചെയ്യുക രണ്ട് ടെക്സ്റ്റും. അതിനുശേഷം ആദ്യത്തെ സെൻ എന്ന് പറഞ്ഞ വേർഡ് സെൽഫ് പിക്സൽസ് കൊടുത്തിട്ട് ഗ്രേഡിൻ്റെ അപ്ലൈ, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത അതേ ഗ്രേഡിൻ്റെ ഇവിടെ ആ സെന്നിനും കൊടുക്കുക. അതിനുശേഷം ഈ സ്ലൈവിനും അതേ അല്ല സെൽഫ് പിക്സൽസ് കൊടുത്തിട്ട് പുള്ളി അതേ ഗ്രേഡിൻ്റെ അല്ല, പുള്ളി ആ ഗ്രേഡിൻ്റെ മാറ്റുന്നുണ്ട്. ഓക്കെ, ഒരു വൈറ്റ് ടൈപ്പ് ഗ്രേഡിൻ്റെ ആണ് കൊടുക്കുന്നത്. സോ അതിൻ്റെ കളർ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കാണിക്കും കണ്ടിട്ട് ഒരു വൈറ്റും ഒരു ഗ്രേയിഷ് വൈറ്റും ടൈപ്പ് ഒരു കളറുള്ള ഗ്രേഡിൻ്റെ ആണ് പുള്ളി അപ്ലൈ ചെയ്യുന്നത് ഇവിടെ ഈ സ്ലൈവിന്. സോ അത് അപ്ലൈ ചെയ്യുന്നു. അതിനുശേഷം പുള്ളി വേർഡൊക്കെ ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നിങ്ങളും ആ ടെക്സ്റ്റിൻ്റെ സൈസും എല്ലാം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക, പൊസിഷനൊക്കെ ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓക്കെ, സെൻ എന്ന് പറഞ്ഞ വേർഡിൽ വന്ന് സെൽഫ് പിക്സൽസ് കൊടുക്കുന്നു. അതിനുശേഷം എം ടി ലെയർ എടുക്കുന്നു തൊട്ട് മുകളിൽ ആൻഡ് ആൻറ്റി പോകുന്നു ആൻഡ് ഫിൽ ആൻഡ് സ്ട്രോക്ക് എടുത്തിട്ട് ഫില്ലിന് വരും. ഓക്കെ, സ്ട്രോക്ക് അപ്ലൈ ചെയ്യാണ് ആൻഡ് കളർ പുള്ളി കളർ എന്താണെന്ന് നോക്കട്ടെ. കളർ പുള്ളി ഓക്കെ നമ്മുടെ ഗ്രേഡിൻ്റെ തന്നെ ബ്ലൂ കളർ എടുക്കുകയാണ്, പിക്ക് ചെയ്യാണ്. ഓക്കെ, അതിൻ്റെ ബ്രൈറ്റ്നസ് ഫുള്ളാക്കിയതിന് ശേഷം ജസ്റ്റ് ഗോസിൻ ബർ അപ്ലൈ ചെയ്യുന്നു ആ സ്ട്രോക്ക് ലെയറിന്. തൊട്ട് മുകളിലാണ് വെക്കേണ്ടത്, തൊട്ട് താഴെയെല്ലാം മുകളിൽ വെക്കുക. ദെൻ ലീനിയർ ഡോഡ്ജ് അപ്ലൈ ചെയ്യുന്നു, അപ്പം ചെറിയൊരു ഗ്ലോ ഇഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിൻ്റെ ഒപ്പാസിറ്റിയും പുള്ളി അതിൻ്റെ പുള്ളിയുടെ പ്രിഫറൻസ് അനുസരിച്ച് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സോ അതേ പ്രൊസീജിയർ തൊട്ട് താഴത്തെ ഈ സ്ലൈവിനും നിങ്ങൾ ചെയ്യുക, ബട്ട് ഇവിടുത്തെ കളർ എന്ന് ഫില്ല് ഐ മീൻ സ്ട്രോക്കിൻ്റെ കളർ വൈറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം പുള്ളി ഒരു ഫോട്ടോ ലെയർ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒരു ഒരു എന്താ പറയുക ഒരു ഓവർലേ ടൈപ്പ് സാധനം എടുക്കുന്നുണ്ട്, ഒരു മുള്ളൊക്കെ ഉള്ള നമ്മുടെ ഓടുമ്പോഴുള്ള അനിമയിലൊരു സ്റ്റൈലാണിതെന്ന് പറയുന്നത്, അനിമയെ കാണുന്നവർക്ക് അറിയായിരിക്കും. സോ അത് ഇമ്പോർട്ട് ചെയ്യുന്ന ശേഷം പുള്ളി ഓക്കെ ബ്ലെൻഡ് മോഡിൽ പോയിട്ട് ലൈറ്റിന് അപ്ലൈ ആണ്, ലൈറ്റിന് ബ്ലെൻഡിങ് ഉണ്ട്. ദെൻ പുള്ളി ക്യാരക്ടറിൻ്റെയും ടെക്സ്റ്റിൻ്റെ മേളിലുള്ള അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മായ്ച്ച് കളയാണ് എറേസർ ടൂൾ വെച്ചിട്ട്. സോ അത്രയുള്ള നമ്മുടെ തമ്മിൽ റെഡി ആയിട്ടുണ്ട്. സോ ഗായ്സ്, ദാറ്റ്സ് എ പ്രൊഡ്യൂസറുടെ അപ്പം എന്തെങ്കിലും തരത്തിൽ ഡൗട്ട് തോന്നുകയാണെങ്കിൽ ഇപ്പം തന്നെ പോയി കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് എന്തായാലും രേഖപ്പെടുത്താം, എന്തായാലും നിങ്ങളുടെ റിപ്ലൈ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് സെൻ ജി എഫ് എക്സിൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക, ഇപ്പം തന്നെ പോയി പുള്ളിനെ ഡി എം ചെയ്യാവുന്നതാണ്, എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണ് നിങ്ങൾക്ക് ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡി എം ചെയ്യാവുന്നതാണ്. ആൻഡ് അത്രയുള്ളായിരുന്നു വീഡിയോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതത്രയ്ക്കേ ഉള്ളൂ. ആൻഡ് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫോളോ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആൻഡ് എൻ്റെ ഡിസ്കോർഡ് സെർവറും ജോയിൻ ചെയ്യുക. രണ്ടിനെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലിൻ്റെ വർക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് എന്തെങ്കിലും കൊടുക്കാം. ആൻഡ് ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റിംഗ് കണ്ടൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ, ബാക്ക്ഗ്രൗണ്ട്സ് എന്തെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്ന് ജസ്റ്റ് ഡിസ്കോർഡ് സെർവർ ജോയിൻ ചെയ്യാം. ഞാനവിടെ ഡെയിലി അപ്ലോഡ് ചെയ്യാനുണ്ട് ഈ എഡിറ്റിംഗ് കണ്ടൻസൊക്കെ. അപ്പോൾ രണ്ടിനെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, ഫോളോ ആൻഡ് ജോയിൻ ചെയ്യാം. സോ ഗൈസ്, അത്ര ഉള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ ഒന്നുകൂടെ പറയുകയാണ്, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ അതിൻ്റെ കൂടെ ആ ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ ഗൈസ്, അത്ര ഉള്ള നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം, അടുത്തൊരു ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണാം. ടിൽ ദെൻ, പീസ്.